ഹലോ ഗൈസ്, അപ്പം ഞാൻ തന്നിട്ടുള്ള ഒരു സിമ്പിൾ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് ക്രീം ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ്. അപ്പം വീഡിയോയിലേക്ക് വന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൂന്ന് മാങ്ങ ചേർത്തെടുക്കുക. കട്ട് ചെയ്ത് മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ച നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്തെടുക്കാം. അപ്പോൾ അത് ഈ മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മതി, അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തെടുത്തിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതായത് ഇതൊരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക്, ഒരു സോസ് പാനിലേക്ക് നമുക്ക് 500 ml പാല് ചേർത്തെടുക്കാം. അപ്പോൾ 500 ml എന്ന് പറയുന്നത് അപ്പോൾ 2 കപ്പ് പാലാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് നമ്മളിപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന ഈ ഒരു പാലിലേക്ക് ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മൈദ ചേർക്കാം. അപ്പം എല്ലാവരുടെ വീട്ടിലും കോൺഫ്ലവർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മൈദയും ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് കൊണ്ട് നമ്മൾ ചൂടാക്കി വെച്ച നമ്മുടെ മാങ്ങയുടെ മിക്സ് കൊണ്ട്, അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തെടുക്കുക, അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ മിക്സ് ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അതായത് നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മോൾഡിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഈ ഒരു മാങ്ങയുടെ മിക്സ് ചേർക്കേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇതാ ഇവിടെ പുറത്തുനിന്ന് വാങ്ങിയ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരുടെ വീട്ടിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതല്ല എല്ലാവരുടെ വീട്ടിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ഇത് നമുക്ക് 1 ദിവസം ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മളിത് വെച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു 1 ദിവസം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം ഒന്ന് സെറ്റായിട്ട് ഞാനിങ്ങനെ ഇതേപോലെ ഒന്ന് ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഫസ്റ്റ് കുറച്ച് പീസസ് ഒന്ന് ഇട്ടെടുക്കാം, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ബാക്കിയുള്ള പീസസ് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ നല്ല ക്രീമി ആയിട്ടായിരിക്കണം വേണ്ടത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ ചേർത്തെടുത്ത ആ ഒരു മോൾഡിൽ തന്നെ ഇതങ്ങ് ചേർത്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്കും ഒന്ന് ടാപ്പും ചെയ്തതിന് ശേഷം പിന്നെയും അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൂടി ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്കിനിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം, ഒരു ദിവസം വെച്ചാൽ മതി. ഇപ്പൊ ഇതാ നമ്മള് ഓവർ നൈറ്റ് ആണിതിപ്പം ഫ്രീസ് ചെയ്തത്. നമ്മുടെ ഐസ്ക്രീം ഇതാ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ പുറത്തന്നെ വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കാൻ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാനായി തുടങ്ങാം. നമ്മളിതിൽ ഐസ്ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നല്ല അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവർക്കും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടില്ലേ നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എത്താൻ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം അത് ഇത്രയുള്ള നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീമാണ്, നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നതുവരെ ബൈ.